ഹലോ ഓൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബ്ലോക്ക് കോഡിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ബ്ലോക്ക് കോഡിംഗ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ എററിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്ത എററിനെ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതെന്നും ഓക്കെ അതാണ് നമ്മൾ ബ്ലോക്ക് കോഡിൽ പഠിച്ചത് അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ബ്ലോക്ക് കോഡിൽ ഞാൻ രണ്ട് ടേംസ് പറഞ്ഞിരുന്നു ഡാറ്റ വേർഡും അതുപോലെ തന്നെ കോഡ് വേർഡ് ഓക്കെ സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ബ്ലോക്ക് കോഡ്സിനെ കുറിച്ചിട്ടാണ് ഓക്കെ സോ ലീനിയർ ബ്ലോക്ക് കോഡ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ് ദാറ്റ് ഈസ് റിഡൻഡൻസി ബിറ്റിനെ ജനറേറ്റ് ചെയ്യുകയും അങ്ങനെ ജനറേറ്റ് ചെയ്ത ആ റിഡൻഡൻസി ബിറ്റ് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയും ഇൻ കേസ് എറർ ഉണ്ട് എങ്കിൽ ആ ഡേറ്റേനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സോ സെയിം കാര്യം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടെക്നിക്ക് അല്ല ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ടെക്നിക്കാണ് അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലീനിയർ ബ്ലോക്ക് കോഡ് എന്നുള്ള കോൺസെപ്റ്റ് ഓക്കെ സോ ലീനിയർ ബ്ലോക്ക് കോഡ്സിലും നമ്മൾ രണ്ട് ടേംസിനെ അവിടെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് ടേംസ് ദാറ്റ് ഈസ് ഡേറ്റ വേർഡും അതുപോലെ തന്നെ കോഡ് വേർഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു വരുന്ന മെസ്സേജിനെ കേ ബിറ്റ്സ് ഉള്ള ഓരോരോ ഗ്രൂപ്പുകളാക്കി വെക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വലിയൊരു മെസ്സേജ് വന്നാൽ ആ മെസ്സേജിനെ നമ്മൾ കേ ബിറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോരോ ബ്ലോക്കുകൾ ആക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ബ്ലോക്കുകളെയാണ് നമ്മൾ എന്ത് പേരിൽ പറഞ്ഞത് ഡേറ്റ വേർഡ് എന്നുള്ള പേരിൽ പറഞ്ഞിരുന്നത് അതായത് നമുക്ക് സെൻഡ് ചെയ്യേണ്ട മെസ്സേജ് എന്താണോ ആ മെസ്സേജിനെ നമ്മൾ കേ ബിറ്റ്സിലുള്ള ബ്ലോക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നു ഓക്കെ ദെൻ ആ ബ്ലോക്കുകളെയാണ് നമ്മൾ ഡേറ്റ വേർഡ് എന്നുള്ള പേര് കൊണ്ട് പറയുന്നത് സോ ഓബിയസ്ലി ഡേറ്റ വേർഡ് കേ ബിറ്റ്സ് ആണ് സോ കേ നമ്പർ ഓഫ് ബിറ്റ്സ് ആയിരിക്കും ഒരു ബ്ലോക്കിൽ ഉണ്ടാകുന്നത് ദെൻ കോഡ് വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡേറ്റ വേർഡിൻ്റെ കൂടെ റിഡൻഡൻസി ബിറ്റിനെയും കൂടെ ആഡ് ചെയ്യുന്നതാണ് കോഡ് വേർഡ് ഓക്കെ സോ ഇവിടെ കോഡ് വേർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോഡ് വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ ബ്ലോക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം കേ ആണ് പ്ലസ് നമ്മൾ ഒറ്റ ഒരു ബിറ്റിനെയാണ് ഇവിടെ റിഡൻഡൻസി ബിറ്റായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ ദാറ്റ് ഈസ് ഇവിടെ കോഡ് വേർഡ് എന്ന് പറയുന്നത് കേ പ്ലസ് വൺ എന്നാണ് നമ്മൾ പറയുന്നത് സോ കോഡ് വേർഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് സോ എൻ ഇസ് ഈക്വൽ ടു ഡേറ്റ വേർഡ് കേ ആണ് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബിറ്റിനെ അല്ലെങ്കിൽ ഒരു റിഡൻഡൻസി ബിറ്റിനെ ആഡ് ചെയ്യുന്നു സോ ദാറ്റ് അത് കോഡ് വേർഡായി സോ കോഡ് വേർഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കേ പ്ലസ് വൺ ആണ് ഓക്കെ സോ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ബ്ലോക്ക് കോഡിങ്ങിൽ നമ്മൾ പറഞ്ഞത് ലെങ്ത് എന്ന് പറയുന്നത് കേ പ്ലസ് ആർ എന്നാണ് അല്ലേ ഇവിടെ കേ പ്ലസ് ആർ അല്ല കേ പ്ലസ് വൺ ആണ് ഓക്കെ ജനറൽ ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു മൂന്ന് പോയിന്റ് ആണ് പറഞ്ഞത് ഡേറ്റ വേർഡ് എന്താണെന്നും കോഡ് വേർഡ് എന്താണെന്നും കോഡ് വേർഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കേ പ്ലസ് വൺ ആണ് എന്നുള്ളതുമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുവാണ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഓക്കെ സോ ലീനിയർ ബ്ലോക്ക് കോഡ്സിൽ ധാരാളം സ്കീംസ് ഉണ്ട് അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കീം എന്ന് പറയുന്നത് സിമ്പിൾ പാരിറ്റി ചെക്ക് മെത്തേഡ് ആണ് സിമ്പിൾ പാരിറ്റി ചെക്ക് സോ ഇതെന്താണ് അല്ലെങ്കിൽ ഈ ലീനിയർ ബ്ലോക്ക് കോഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈ പറയുന്ന സിമ്പിൾ പാരിറ്റി ചെക്ക് മോഡാണ് സോ നമുക്ക് നോക്കാം ഇത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ
ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അയക്കേണ്ടുന്ന ഡേറ്റ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് അയക്കേണ്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് എൻ്റെ ഡേറ്റ വേർഡ് എന്ന് പറയുന്നത് 0001 ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഞാനൊന്ന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി കാണിക്കാം. A0 A1. Zero, 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 one. That is A0, A1, A2, A3. ഇതാണ് എനിക്ക് അയക്കേണ്ടുന്ന ഡേറ്റ എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എൻ്റെ ഡേറ്റ വേർഡ് ആണിത്. ഓക്കെ, സെൻഡർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഡേറ്റ വേർഡിനെ അങ്ങ് എടുക്കും. ഡേറ്റ വേർഡിനെ എടുത്തിട്ട് ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, സോ ഇവിടെ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? ഒരു വണ്ണേ ഉള്ളൂ. ഓക്കെ, സെൻറ്ററിൽ എന്താണ് സെൻറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് വൺസിനെ ഈവൻ നമ്പർ ആക്കി സെറ്റ് ചെയ്യും. ടോട്ടൽ നമ്പർ ഓഫ് വൺസിനെ ഈവൻ നമ്പർ ആക്കി സെറ്റ് ചെയ്യുകയാണ് സെൻറ്റർ ഇവിടെ ചെയ്യുന്നത്. സോ ഇവിടെ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? ഒരു വണ്ണേ ഉള്ളൂ. ആ വൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻ ഓഡ് നമ്പർ. സോ എനിക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈവൻ നമ്പർ ആക്കണമെങ്കിൽ ഇവിടെ ഞാൻ ഒരു വണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് 1, 2 എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഈവൻ നമ്പർ. ഓക്കെ, സോ സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള നമ്പേഴ്സിനെ, ഇവിടെയുള്ള ബിറ്റ്സിനെ കൗണ്ട് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് വൺസിനെ ഈവൻ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. സോ ഇവിടെയുള്ള നമ്പേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് ഈ ജനറേറ്റർ ഒരു എക്സ്ട്രാ ബിറ്റിനെ ജനറേറ്റ് ചെയ്യും. അതായത് ഈ കേസിലാണെങ്കിൽ ഇവിടെ R0 വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. കാര്യം എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സിനെ ഈവൻ നമ്പർ ആക്കണം. ഇപ്പൊ ഞാൻ എടുത്തു വെച്ചതിൽ 1 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. എന്റെ ഉദ്ദേശം എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വൺസിനെ ഈവൻ ആക്കുക. ഈവൻ ആക്കണമെങ്കിൽ ഒരു വണ്ണും കൂടി ഇട്ട് കൊടുക്കണ്ടേ? സോ ഇവിടെ ജനറേറ്റർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ A3, A2, A1, A0 അനലൈസ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് വൺസിനെ ഈവൻ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അതൊരു വണ്ണിനെ ആഡ് ചെയ്യും, അല്ല എങ്കിൽ അതൊരു സീറോയിനെ ആഡ് ചെയ്യും. ഇപ്പൊ നോക്കിക്കേ, എനിക്ക് അയക്കേണ്ടുന്ന ഡേറ്റ 0011 എന്നാണെന്ന് വിചാരിക്കുക. അതായത് എൻ്റെ A0, A1, A2, A3. ഓക്കെ, ഈ കേസില് ടോട്ടൽ നമ്പർ ഓഫ് വൺസിന്റെ എണ്ണം എത്രയാണ്? 1, 2 എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഈവൻ നമ്പർ. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾറെഡി ഈവൻ. സോ അങ്ങനെയുള്ള കേസില് R0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാര്യം എന്താ? ഓൾറെഡി ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ നമ്പർ ആണ് അല്ലേ. അപ്പോ ഈവൻ നമ്പർ ആണ് എങ്കിൽ പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒന്ന് നോക്കാം നമുക്ക് ഡേറ്റ വേർഡിലുള്ള നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വൺസ് ഓഡ് ആണെങ്കിൽ R0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അല്ല, ഡേറ്റ വേർഡിലുള്ള നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ R0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ നമ്മൾ കാണിച്ചു ഇത് ഓഡ് ആവുന്ന കേസ്, ഇത് ഈവൻ ആവുന്ന കേസ്. സോ ഈ രീതിയിലായിരിക്കും എക്സ്ട്രാ ഒരു ബിറ്റിനെ, ദാറ്റ് ഈസ് R0 എന്ന് പറയുന്ന ബിറ്റിനെ ഈ പറയുന്ന സെൻറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കി എൻ്റെ ഒറിജിനൽ ഡേറ്റ വേർഡിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്തു. ദാറ്റ് ഈസ് അവിടെ എന്താണ്? അവിടെ ഒരു കോഡ് വേർഡ് ജനറേറ്റ് ആയി. ഓക്കെ, കോഡ് വേർഡിന്
കിട്ടിക്കഴിഞ്ഞാല് സെൻഡർ എന്ത് ചെയ്യുന്ന അറിയോ ആ ഡാറ്റനെ റിസീവർ സൈഡിലേക്ക് കൊടുക്കും ഇതാണ് നമ്മളുടെ റിസീവറിന്റെ സൈഡ് എന്ന് പറയുന്നത് റിസീവർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ വരുന്ന ഡാറ്റനെ അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് റിസീവ് ചെയ്യും ഓക്കേ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് A3 A2 A1 A0 R0 എന്ന് പറയുന്ന ബിറ്റുകൾ തന്നെയാണ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഇവിടെ റിസീവർ സൈഡിൽ B3 B2 B1 B0 Q0 എന്ന് കാണിക്കുന്നത് ഇവിടെ R0 కి പകരം Q0 കൊടുത്തു എന്നേ ഉള്ളൂ അതിന്റെ വാല്യൂസ് ചേഞ്ച് ഉണ്ടാവില്ല ഓക്കേ സോ ഇവിടെ ഉണ്ടായ കോഡ് വേർഡിനെ അത് ഇപ്പുറത്തേക്ക് റിസീവറിലേക്ക് കൊടുക്കും ഓക്കേ നമ്മുടെ ലക്ഷ്യം എന്താണ് ഈ വരുന്ന കോഡ് വേർഡും കൊണ്ട് കോഡ് വേർഡ് റിസീവറിൽ എത്തിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് വരുന്ന ഡാറ്റ கரெക്റ്റ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് கரெക്റ്റ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല റിസീവർ ആ ഡാറ്റനെ അങ്ങ് എടുത്തോളും അല്ല എറർ ഉണ്ട് എന്നാണ് നമ്മളുടെ ഫൈൻഡിംഗ് വരുന്നെങ്കിൽ പിന്നെ ആ എററിനെ നമുക്ക് ശരിയാക്കാൻ പോണം ഓക്കേ സോ ഇപ്പോ നമ്മളുടെ സ്റ്റോറി വന്ന് നിൽക്കുന്നത് എവിടെയാണ് കോഡ് വേർഡ് റിസീവറിലേക്ക് എത്തുന്നതുവരെ ഓക്കേ സോ എത്തി ഇവിടെ എത്തി ഇവിടെ എത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്കർ സർക്യൂട്ട് ഉണ്ട് ഓക്കേ ചെക്കർ സർക്യൂട്ട് എന്താ ചെയ്യുന്നേന്ന് അറിയോ ഇവിടെ വന്ന കോഡ് വേർഡിനെ വെച്ചിട്ട് അത് നോക്കും അതിന്റെ പാരിറ്റി ബിറ്റ് അതായത് എന്താണ് അതിന്റെ പാരിറ്റി ബിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നത് ചെക്ക് ചെയ്യും നമുക്ക് നോക്കാം ഇപ്പോ ഞാൻ അയച്ച ഡാറ്റ എന്ന് പറയുന്നത് ഇതാണ് ദാറ്റ് ഈസ് 0 0 0 1 1 ഇതാണ് എനിക്കിവിടെ റിസീവർ സൈഡിൽ വന്നിരിക്കുന്ന കോഡ് വേർഡ് റിസീവർ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത് ഈ കോഡ് വേർഡിനെ എടുത്ത് അനലൈസ് ചെയ്യും എന്നിട്ട് അതിന്റെ പാരിറ്റി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യും ഓക്കെ സോ ഇവിടെ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് 0 0 0 1 1 ആണ് ഓക്കെ സോ നമ്മൾ എന്താ പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് വൺസിനെ കൗണ്ട് ചെയ്യും ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഇവിടെ വരുന്നത് 2 ആണ് ഓക്കെ 2 എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഈവൻ നമ്പർ അല്ലേ നമ്മൾ എന്താ പറഞ്ഞത് നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ പാരിറ്റി ബിറ്റ് എന്തായിരിക്കും പാരിറ്റി ബിറ്റ് 0 ആയിരിക്കും ഓക്കെ സോ ഇവിടെ ചെക്കർ കണ്ടുപിടിക്കും എന്താണ് പാരിറ്റി ബിറ്റ് വരുന്നത് എന്നുള്ളത് സോ ഇവിടെ കണ്ടുപിടിച്ചു 0 ആണ് വരുന്നത് ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ പറയുന്ന ടേം സിൻഡ്രോം എന്നാണ് ഓക്കെ സിസ്റ്റം ചെക്ക് ചെയ്യും സിൻഡ്രോം S0ന്റെ വാല്യൂ എന്താണ് എന്ന് ചെക്ക് ചെയ്യും ഇപ്പോ S0ന്റെ വാല്യൂ സിസ്റ്റം കണ്ടുപിടിച്ചിരിക്കുന്നത് 0 ആണെന്നാണ് ഓക്കെ റിസീവർ എന്താ ചെയ്യുന്നത് എന്നറിയാമോ സിൻഡ്രോം S0 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇറ്റ് ഇസ് എ വേരിയബിൾ ഓക്കെ S0 അല്ലെങ്കിൽ സിൻഡ്രോം എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ 0 ആണെങ്കിൽ സിസ്റ്റം ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇതാണ് വന്നിരിക്കുന്ന ഡേറ്റ കറക്റ്റ് ആണ് യാതൊരു എററും വന്നിട്ടില്ല നമുക്ക് ആ ഡേറ്റനെ അക്സെപ്റ്റ് ചെയ്യാം അല്ല ഈ സിൻഡ്രോമിന്റെ വാല്യൂ 1 എങ്ങാനുമാണ് കിട്ടുന്നത് എങ്കിൽ അത് തീരുമാനിക്കും സിൻഡ്രോമിന്റെ വാല്യൂ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ എറർ ഹാപ്പൻ ചെയ്തു എന്നുള്ളതാണ് സിൻഡ്രോമിന്റെ വാല്യൂ 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം നോ എറർ എന്നുള്ളതാണ് ഓക്കെ സോ ഒരിക്കൽ കൂടി പറയുന്നു എങ്ങനെയാണ് സിൻഡ്രോമിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇവിടെ വരുന്ന കോഡ് വേർഡിനെ അനലൈസ് ചെയ്യും കോഡ് വേർഡിനെ എടുത്തു വെച്ചിട്ട് അതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് വൺസിനെ കൗണ്ട് ചെയ്യും ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 2 ആണ് 2 ഈസ് എൻ ഈവൻ നമ്പർ 2 ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മളുടെ റൂൾ ഇതാണ് നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ പാരിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും സോ ഇവിടെ നമ്മൾ പാരിറ്റി എന്നല്ല പറയുക സിൻഡ്രോം എന്നാണ് പറയുക സോ ഇവിടെ സിൻഡ്രോം എന്ന് പറയുന്നത് 0 ആയി ഇഫ് സിൻഡ്രോം ഇസ് 0 ദെൻ വാട്ട് റിസീവർ വിൽ ഇന്റർപ്രറ്റ് ദാറ്റ് ദ ഡേറ്റ
വന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് കറക്റ്റ് എന്ന് സിസ്റ്റം ഇന്റർപ്രറ്റ് ചെയ്യും അല്ല സിൻഡ്രോമിന്റെ വാല്യൂ 0 അല്ല 1 ആണ് വരുന്നതെങ്കിൽ സിസ്റ്റം പറയും വന്നിരിക്കുന്ന ഡാറ്റയിൽ എറർ ഉണ്ട് എന്നത് കൺക്ലൂഡ് ചെയ്യും മനസ്സിലായോ സോ ഈ രീതിയിലാണ് ലീനിയർ ബ്ലോക്ക് കോഡ് വർക്ക് ചെയ്യുന്നത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ സോ ഈ രീതിയിൽ സിസ്റ്റം വർക്ക് ചെയ്യും ഇനി നമ്മൾ എന്താണ് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഓക്കേ ഇനി നമ്മൾ ഈ സിമ്പിൾ പാരിറ്റി ചെക്ക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് കേസസ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പോ നമ്മൾ ഫോർ ദ ടൈം ബീയിങ് നമ്മൾ ഒരു മൂന്ന് കേസേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഓക്കേ സോ ഇവിടെ എൻ്റെ ഡാറ്റ വേർഡ് എന്ന് പറയുന്നത് 1011 ആണ് ഓക്കേ സോ നമുക്കറിയാം ഡാറ്റ വേർഡിന്റെ കൂടെ എക്സ്ട്രാ ഒരു ബിറ്റും കൂടെ ആഡ് ആകും വാട്ടെവർ 1 എന്ന് എഴുതുന്നില്ല എക്സ്ട്രാ ഒരു ബിറ്റും കൂടെ ആഡ് ആകും എക്സ്ട്രാ 1 ബിറ്റ് അപ്പോഴാണ് എന്തുണ്ടാകുന്നത് ഒരു കോഡ് വേർഡ് ഉണ്ടാകുന്നത് സോ ഈ എക്സ്ട്രാ ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് എ പാരിറ്റി ബിറ്റ് ഓക്കേ സോ ഇവിടുത്തെ കേസ് നമുക്ക് നോക്കാം എന്റെ ഡാറ്റ വേർഡ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം 1011 എന്നാണ് ഇനി ഇതിന്റെ കൂടെയാണ് എക്സ്ട്രാ ഒരു ബിറ്റ് ദാറ്റ് ഈസ് ഒരു പാരിറ്റി ബിറ്റ് ആഡ് ആവേണ്ടത് ലെറ്റ് ഇറ്റ് ബി R0 ഓക്കേ സോ നമ്മൾ എന്താണ് പറഞ്ഞത് ഈ R0-ൽ എങ്ങനെയാണ് വാല്യൂ വരുന്നത് സിസ്റ്റം നോക്കും അയക്കേണ്ടുന്ന ഡാറ്റയിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട് എന്ന് നോക്കും 1 2 3 ടോട്ടൽ നമ്പർ ഓഫ് വൺസിനെ ഈവൻ ആക്കുക അതാണ് നമ്മളുടെ ലക്ഷ്യം അത് നിങ്ങൾ ഓർത്തിരിക്കണം ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആക്കുക എന്നുള്ളതാണ് സിസ്റ്റത്തിന്റെ ലക്ഷ്യം സോ ഇവിടെ 1 2 3 നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിട്ടാണ് നിൽക്കുന്നത് സോ സിസ്റ്റം എന്ത് ചെയ്യും ഈവൻ ആക്കണം നമുക്ക് അല്ലേ സോ R0 എന്ന് പറയുന്നത് സിസ്റ്റം സെറ്റ് ചെയ്യും R0 എന്നുള്ളത് 1 ആണ് സോ നോക്കിയേ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഇപ്പോൾ ഒരു ഈവൻ നമ്പറായി സോ നമുക്ക് വേണ്ടുന്ന കോഡ് വേർഡ് അവിടെ ആയി കഴിഞ്ഞു നമ്മളുടെ കോഡ് വേർഡ് എന്ന് പറയുന്നത് 1011 എന്നാണ് ക്ലിയർ ഈ കോഡ് വേർഡ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് സോ അതിലുള്ള ഒരു മൂന്ന് കേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് കേസ് നോ എറർ ഒക്കേർഡ് ഒരു എററും സംഭവിച്ചില്ല സിസ്റ്റം കറക്റ്റ് ആയിട്ട് കോഡ് വേർഡിനെ റിസീവ് ചെയ്തു 1011 എന്ന് തന്നെ സിസ്റ്റം റിസീവ് ചെയ്തു നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് റിസീവർ സൈഡിൽ കോഡ് വേർഡ് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യും എന്താണ് സിൻഡ്രോം നത്തിങ് സിൻഡ്രോം എന്ന് പറയുന്നത് S0 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണോ എന്ന് തന്നെയാണ് അത് നോക്കുന്നത് സോ 1 2 3 4 ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഈവൻ നമ്പർ സോ S0 എന്ന് പറയുന്നത് 0 ആണ് എന്താണ് നമ്മളുടെ കൺക്ലൂഷൻ ഇഫ് S0 ഈസ് 0 നോ എറർ ഇസ് ഒക്കേർഡ് അല്ലേ ഇവിടെ സിൻഡ്രോം എന്ന് പറയുന്നത് 0 ആണ് സോ എറർ ഒന്നുമില്ല ആ ഡേറ്റനെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും അതാണ് നമ്മളുടെ കേസ് ഇനി സെക്കൻഡ് കേസ് 1 സിംഗിൾ ബിറ്റ് എറർ ചേഞ്ചസ് A1 അതായത് നമ്മളുടെ ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വിട്ടിരിക്കുന്ന ഡേറ്റ ഇതാണ് 1011 ഇതാണ് നമ്മൾ വിട്ടിരിക്കുന്ന ഡേറ്റ സെക്കൻഡ് കേസ് പറയുന്നത് ഒരു ബിറ്റിൽ എറർ വന്നു അതായത് A1 എന്ന് പറയുന്ന ഈ പൊസിഷനിൽ എറർ വന്നു എറർ വന്നു എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു എങ്കിൽ അത് 0 ആയിട്ട് മാറി എന്നാണ് അർത്ഥം സോ കോഡ് വേർഡ് ആയിട്ട് അവിടെ ചെല്ലുന്നത് 1 0 0 1 1 എന്നുള്ള ഡിജിറ്റ് ആണ് അവിടെ ചെല്ലുന്നത്
റിസീവർ എന്ത് ചെയ്യും? വന്നിരിക്കുന്ന ഡേറ്റയിലെ സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യും. സോ സിൻഡ്രോം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് വൺസിന്റെ കൗണ്ട് എടുക്കും. സോ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 1, 2, 3. ഓക്കെ, നമ്മളുടെ ലക്ഷ്യം എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വൺസിനെ ഈവൻ ആക്കണം. ഇവിടെ 3 അല്ലേ ഉള്ളൂ. സോ ടോട്ടൽ നമ്പർ ഓഫ് വൺസിനെ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ണിനെ കൂടെ അങ്ങ് ആഡ് ചെയ്യും. ദാറ്റ് ഇസ് സിൻഡ്രോമിന്റെ വാല്യൂ 1 ആയി. സിൻഡ്രോമിന്റെ വാല്യൂ 1 ആയാൽ എന്താണ് നമ്മളുടെ കൺക്ലൂഷൻ? വന്നിരിക്കുന്ന ഡേറ്റയിൽ എറർ ഉണ്ട് അല്ലേ. അപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റയിൽ എറർ ആയി എന്നുള്ളത് തീരുമാനമായി. അടുത്തത്, 1 സിംഗിൾ ബിറ്റ് എറർ ചേഞ്ചസ് R0. അതായത് ഇവിടുത്തെ കേസിൽ A1-ലാണ് മിസ്റ്റേക്ക് വന്നത്. ഇവിടുത്തെ കേസിൽ മിസ്റ്റേക്ക് വരുന്നത് R0-ൽ തന്നെയാണ്, അതായത് പാരിറ്റി ബിറ്റിൽ തന്നെയാണ് തെറ്റ് വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. സോ ഇവിടെ ഞാൻ പഴയ പോലെ ആക്കുന്നു. R0-ൽ മിസ്റ്റേക്ക് വന്നു, ദാറ്റ് ഇസ് 1 എന്നുള്ളത് 0 ആയിട്ടാണ് റിസീവറിലേക്ക് ചെല്ലുന്നത്. സോ 1 0 1 1 0 ആയിട്ടാണ് സിസ്റ്റത്തിലേക്ക് ചെല്ലുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ സിൻഡ്രോം സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും. സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 1, 2, 3. ഇറ്റ്സ് ആൻ ഓഡ് നമ്പർ. സോ ഈവൻ ആക്കാൻ വേണ്ടി ഒരു 1 അങ്ങ് ഇട്ട് കൊടുക്കും. ദാറ്റ് ഇസ് സിൻഡ്രോമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയി. അപ്പൊ എന്താണ് പറ്റുക? സിസ്റ്റത്തിന് മനസ്സിലായി വന്നിരിക്കുന്ന ഡേറ്റയിൽ എറർ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, സോ ഈ രീതിയിലാണ് സിമ്പിൾ പാരിറ്റി ചെക്ക് വെച്ചിട്ട് നമ്മൾ എറേഴ്സിനെ ട്രാക്ക് ചെയ്യുന്നത്. യൂഷ്വലി 1 ബിറ്റ് എറേഴ്സിനെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. മൾട്ടിപ്പിൾ ബിറ്റ്സിൽ എറർ വന്നാൽ ചില സമയത്ത് അത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോകും. അതിനുള്ള എക്സാമ്പിൾസും ഉണ്ട്. സോ എല്ലാം കൂടെ പറയുന്നില്ല, ഇപ്പൊ ജസ്റ്റ് ഒരു 3 കേസ് നമ്മൾ പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ പാരിറ്റി മെത്തേഡ് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് നമ്മൾ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ ഡേറ്റനെ ഒന്ന് ഗ്രൂപ്പ് ആക്കും. ഇപ്പൊ ഈ കേസിലെന്ന് പറഞ്ഞാൽ 2, 4, 6, 7 ബിറ്റ്സിന്റെ ഗ്രൂപ്പായിട്ട് നമ്മളൊരു ടേബിള് പോലെ അറേഞ്ച് ചെയ്യും. എന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോ ഒരു ടേബിളായിട്ടാണ് ഇരിക്കുന്നത്. സിസ്റ്റം ഓരോ റോയ്ക്കും അതുപോലെ തന്നെ ഓരോ കോളത്തിനും പാരിറ്റി നിശ്ചയിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് റോസ് നോക്കാം. പാരിറ്റി എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണോ എന്ന് നോക്കും. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ പാരിറ്റി വിൽ ബി സെറ്റ് ആസ് 0. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഓഡ് ആണെങ്കിൽ പാരിറ്റി വിൽ ഫിക്സ്ഡ് ആസ് 1. നമുക്ക് നോക്കാം. ഫസ്റ്റ് റോ ഞാൻ എടുക്കുന്നു. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് 1, 2, 3, 4, 5. 5 എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓഡ് നമ്പർ, എനിക്ക് ഈവൻ ആക്കണം. സോ പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി അടുത്ത റോ എടുക്കുന്നു. 1, 2, 3, 4, 5. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓഡ് നമ്പർ, എനിക്ക് പാരിറ്റി ഈവൻ ആക്കണം. സോ ഞാൻ വീണ്ടും ഒരു 1 ആഡ് ചെയ്യുന്നു. ദൻ അടുത്തത് നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് 1, 2, 3, 4. ഓക്കെ, 4 നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 4 ആണ്. ഇറ്റ്സ് എൻ ഈവൻ നമ്പർ. സോ എന്താണ് പാരിറ്റി എന്ന് പറയുന്നത്? 0. ദൻ അടുത്തത് നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് 1, 2, 3. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഓഡ് ആണ്, എനിക്കപ്പോൾ ഈവൻ ആക്കണം. സോ ഞാൻ വീണ്ടും ഒരു 1 ഇട്ട് കൊടുത്തു. സോ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആയി. ഇനി നമുക്ക് കോളം നോക്കാം. 1, 2. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണ്, സോ 0 ഇട്ടാൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് 1, 2, 3. ഇറ്റ്സ് ആൻ ഓഡ് നമ്പർ. സോ എന്ത് ചെയ്യണം? ഈവൻ ആക്കാൻ 1 ഇട്ട് കൊടുക്കണം. ഈ കോളം നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 2 ആണ്. സോ പാരിറ്റി എന്ന് പറയുന്നത് 0. ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഓഡ് ആണ്, ഈ കേസിൽ ഓഡ് ആണ്. സോ ഈവൻ ആക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരു 1 ഇട്ട് കൊടുക്കും.
Again, e column we analyze the total number of ones is 2, which is an even number. So parity will be 0. Then e column analyze the total number of ones in the 1. Even akana, so 1 total number of ones 1, 2, 3, 4. 4 is even number, so parity in the 0. Okay, then e column we 1, 2, 3. And the total number of ones ennu parayunnathu it's an odd one, so enik even aakana, so njan 1 ennallathu ittu koduthu. So oru table format la nammal ee parayna pole parity ne row wise lum column wise lum nammal kandupidichu vekkum. Then endu cheyyum nariyo ee table format ne nammal angane thanne center like center il ninnum receiver like aichu kodukkum. Receiver certain mechanisms okay perform cheyidittu interpret cheyyum ee vannirikkunna data correct aano allayo ennalladu. Okay, so linear code chodichale ningal aadyam paranja method diagram vechu explain cheyga oru better approach aanu idu ennu parnittu table format le parity kaanunnathu vare ezhuthu. Okay.